വഴിയിൽ വച്ച് കൊല്ലപ്പെട്ടുവത്രേ. തലേന്ന് രാത്രി ഡി എച്ച് ആർ എം ക്യാമ്പ് നടന്നുവത്രേ, ക്യാമ്പ് നടന്നുവത്രേ. എന്താണോ രസ്കിട, ഇരിക്കാൻ വയ്യായ്കണ്ടോ? കുഴപ്പമില്ലടോ, തടിദ്ര സാധനം ഉണ്ട്, അതങ്ങനെ സേവിച്ചാൽ മതിയത്രേ. എവിടെയാണോ പറഞ്ഞത്, അത് തന്നെ. ആ ഒരു മധ്യവയസ്കനായിട്ടുള്ള ജയപ്രസാദനോ മറ്റോ ആണോ വിദ്വാന്റെ പേര്? വർക്കലയിൽ കൊല്ലപ്പെട്ടു അത്രേ. ഒരു ദിവസം രാവിലെ പാവം നടക്കാനിറങ്ങിയ സമയത്തിങ്കൽ ഈ പൂണെ നടക്കാനൊക്കെ പോകുന്നത് കൊള്ളാം, സൂക്ഷിക്കുക കലികാല. അപ്പോ ജയപ്രസാദ് കൊല്ലപ്പെട്ടു, ചത്തത കീലകനാണെങ്കിൽ ഒന്നത് സംശയ ഭീമൻ തന്നെ. ഇത് ചാക്കാര് പറയുന്നതല്ലോ, പോലീസുകാരും പത്രക്കാരും ടിവിക്കാരും പറയുന്നത്. എവിടെയെങ്കിലും ബോംബ് പൊട്ടിയാൽ സംശയം വേണ്ട, മറ്റവരാ. ആരാ അവരെ? കേടോ ഇങ്ങനെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരാളിൽ നിന്ന് ഇങ്ങനെ തുള തുറന്ന് കോട്ടി കാട്ടിട്ട് എങ്ങനാ നോക്കണേ? ഭ്രാന്താണത്രേ, നട്ടപ്രാന്ത. ഏതായാലും ബഹുരസം തന്നെ. കഞ്ചാവ് വലിക്കരുതെന്നും ഭാര്യ തല്ലരുതെന്നും മറ്റു യുവജനങ്ങളെ പഠിപ്പിക്കാൻ നടക്കുക. ഈ ബിയ ചാറന്താര് എന്താ കഥ? ഇവറ്റകളൊക്കെ ഇങ്ങനെ വകിന്മാരായി നടക്കാൻ തുടങ്ങിയാല് പിന്നെ നമ്മുടെ സ്ഥിതി എന്താ? ശിവ ശിവ അങ്ങ് മഹാരാഷ്ട്രത്തില് അച്ഛൻ താക്കറയും മകൻ താക്കറയും മരുമകൻ താക്കറയും ഒക്കെ കൂട്ടിയ സേനാക്കാരുണ്ടല്ലോ. അക്കൂട്ടറെ ഇവിടെ ഉണ്ടത്രേ. അവിടെ അവര് കമ്മീത്തല്ലും കുട്ടീശ്വരവുമായിട്ട് ഒരു വഹയായി ഇവിടെ ഈ സേന എന്ന് പറഞ്ഞ ശുദ്ധ കൊട്ടേഷൻകാരത്രേ. അങ്ങനെയുള്ളതായ കുറച്ച് തോന്നിയാസികൾ അങ്ങനെ അരങ്ങു വാഴുന്നതായ സമയത്തിങ്കൽ വർക്കലയിൽ ഒരു കോളനിയില് ഡി എച്ച് ആർ എം ക്യാമ്പ്, പിറ്റേന്ന് രാവിലെ ഒരു കൊല, പിന്നെ അങ്ങനെ പൊടിപൂരായില്ലേ. പോലീസുകാരും നമ്മൾ ഈ പറഞ്ഞ സേനാക്കാരും പത്രക്കാരും ചുവപ്പും കാവിയും കതറും കൊടുത്ത പാർട്ടിക്കാരും എല്ലാം അങ്ങനെ ചേർന്ന് ഇവരുടെ തലയെ വെച്ചു കൊടുത്ത കൊലക്കുറ്റം ചാഞ്ഞ മരമല്ലേ, ആർക്കും ഓടിക്കേറാമല്ലോ. പോലീസുകാർക്ക് എളുപ്പമായത്രേ, വെടിപ്പായി എല്ലാത്തിനെയും പൊക്കി. ഇപ്പൊ ഓച്ചുനേല് പത്തം തികഞ്ഞൊരു ഗർഭിണിയെ ലാത്തി വച്ചടിച്ചത്രേ ഗർഭവാസിട്ടോ. മുസ്ലിം തീവ്രവാദം, ലവ് ജിഹാദ്, ദാ ഇപ്പോ തെളിവ് തീവ്രവാദം. ഒന്നൂത്താ അവട്ടയുടെ കാര്യം കഷ്ടായി. നൈനാം കോളെന്ന് പറഞ്ഞൊരു ദിക്കില പണ്ടൊരു തെളുതൻ ചത്തു, കുഴിച്ചിടാൻ സ്ഥലില്ല, എന്താ ചെയ്യ? അടുക്കളയിലെ കുഴി കുത്തി മൂടി പിറ്റേന്ന് ശവക്കുഴയുടെ മേലിലാ കഞ്ഞു വെച്ചത്. തീരടില്ല കഥയുടെ. ഇപ്പൊതാ ഇതാ പറൂരില് ശവം ദഹിപ്പിക്കാൻ സ്ഥലമില്ല എന്നിട്ട് പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിലാ ദഹിപ്പിച്ചത്. ഇവിടെ അവിടെ ഇരിക്ക, തോന്നുമ്പോ ഇറങ്ങി പോവാൻ. ഇതെന്താ നിയമസഭയോ? ഇനിയിപ്പോ ഒരു തുള്ളലാവാം.